നമസ്കാരം. ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. അങ്ങ് മഞ്ഞപ്ര ഫൊറോന പള്ളിയിലെ സിനഡ് കുർബാന ചൊല്ലിയ ആ സെബാസ്റ്റ്യൻ ഊരക്കാടനച്ചനെ ഒരു വിഭാഗം ആളുകൾ അവിടെ പ്ലാക്കാർഡുകളുമായി അധിക്ഷേപിക്കാൻ വന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അപകട സൂചന മണത്തറിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്ന് അവിടെ കാര്യങ്ങൾ തിരക്കുകയും അതിന്റെ പുറകിൽ എറണാകുളത്തെ വിമതരാണ് ഫാദർ ഊരക്കാടൻ എന്ന വിശുദ്ധനായ വൈദികനെ അഴിമതിക്കാരനായി ചിത്രീകരിച്ച് അദ്ദേഹത്തെ ബലി കൊടുക്കാൻ വിമതർ തീരുമാനിച്ചതിന്റെ ഫലമാണ് എന്ന് ഞാൻ കണ്ടത്. എന്റെ വാക്കുകൾ പ്രവചനമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് അടുത്ത ദിവസം വിമതരുടെ വക്താവായ ഷൈജു ആന്റണിയുടെ വീഡിയോ. ഓക്സ് എന്ന പേരിലുള്ള മീഡിയയിൽ ഷൈജു ആന്റണി ഇട്ടിരിക്കുന്ന ആ വീഡിയോ മഞ്ഞപ്രയില് ഊരക്കാടനച്ചൻ എന്ന ഫൊറോന വികാരി കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായി അദ്ദേഹം ആരോപിക്കുന്നു. ഒപ്പം ഈ അങ്കമാലിയിലെ തുറവൂർ സ്വദേശിയായ പുതുപ്പാറ വക്കീല് അദ്ദേഹം ഈ മഞ്ഞപ്ര വികാരിയെ സഹായിക്കാൻ ചെന്നതിൽ അമർഷം പൂണ്ട് എനിക്കെതിരായിട്ട് ഷൈജു ആന്റണി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ആരോപണങ്ങൾ വളരെ നിസ്സാരമാണ്. ഞാൻ MTNS-കാരനാണെന്നാണ് ഒരാരോപണം. ഞാൻ MTNS-കാരനായതുകൊണ്ട് എനിക്ക് അങ്കമാലിയിലോ തുറവൂരിലോ ഒന്നും ഒരു സപ്പോർട്ടും ഇല്ല എന്നാണ് കണ്ടുപിടുത്തം. ഞാൻ MTNS-കാരനാണോ അല്ലയോ എന്ന് എന്റെ വീഡിയോകൾ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. എറണാകുളം അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന സിനഡിന് അനുകൂലമായി പ്രവർത്തിക്കുന്ന MTNS എന്ന സംഘടനയോട് വളരെ വ്യക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഈ അങ്കമാലിയിലും പരിസരങ്ങളിലും MTNS-ന്റെ പ്രവർത്തനം ഇല്ലാതിരിക്കാൻ വേണ്ടി വേണ്ടത്ര ശ്രമങ്ങൾ നടത്തുകയും ചെയ്ത ഒരാളാണ് ഞാൻ. MTNS-കാരോട് താറാവുകാരി സ്റ്റാൻഡ് വിട്ട് പോകുക എന്ന് പറഞ്ഞത് ഈ പുതുപ്പാറ വക്കീൽ തന്നെയാണ്. പക്ഷെ എന്നിട്ട് പുതുപ്പാറ വക്കീൽ MTNS-കാരനാണ് എന്ന് പറഞ്ഞതാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞതില് ഷൈജു ആന്റണി പറഞ്ഞ ഒരു കള്ളം. പക്ഷെ അത് കള്ളമാണെന്ന് ഇങ്ങനെ കള്ളം പറയുന്ന ഷൈജു ആന്റണി പറയുന്ന മറ്റു കള്ളങ്ങളൊക്കെ മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകുമല്ലോ. അദ്ദേഹം പറയുന്ന എന്നെ പറ്റി പറയുന്ന ഒരു വേറെ കാര്യം, ഞാൻ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണെന്നാണ്. അത് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ നിസ്സാരക്കാരനായിരുന്നു അല്ലേ, എന്നാൽ കൊലപാതക ശ്രമമേ ഉള്ളൂ. ഷൈജു ആന്റണി ഒരല്പം കടുപ്പം കൂട്ടി. അങ്കമാലിയിലും പരിസരങ്ങളിലും നടന്ന പല കൊലപാതകങ്ങളിലും വക്കീലിന് പങ്കുണ്ടെന്നങ്ങ് ആരോപണമുണ്ടെന്നങ്ങ് പറയേ. ഇവിടെ പല കൊട്ടേഷൻ കൊലപാതകങ്ങളിലും വക്കീല് പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന തട്ടിവിട്ടോളൂ. ആ മലയാറ്റൂരിലെ കുരിശുമുടി റെക്ടറുടെ കൊലപാതകമുണ്ടല്ലോ, കപ്പ്യാർ ജോണിയുടെ ആ കൊലപാതകം, അതും വക്കീലാണ് അതിന്റെ പുറകിലെന്നങ്ങ് കാച്ചിക്കോ. കാരണം വക്കീലാണല്ലോ ഹൈക്കോടതിയില് കപ്പ്യാരുടെ കേസ് നടത്തുന്നത്. പറയുമ്പോ ഒരു ഇത്തിരി കടുപ്പം വേണ്ടേ? ഈ ഷൈജു ആന്റണി ആരാണ് എന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞു. ഞാൻ ഷൈജു ആന്റണിയെ പറ്റി ഷൈജു ആന്റണിയുടെ ഫാമിലിയൊക്കെ തെരഞ്ഞപ്പോ ഞാൻ കണ്ടത് ഈ ഷൈജു ആന്റണി ആരാന്നറിയോ? അദ്ദേഹത്തിന്റെ ഫാമിലി മിക്കവാറും കുടുംബം, ആ കുടുംബ പേര് ഞാൻ മറന്നുപോയി, തൃപ്പൂണിത്തുറയില് മുസ്ലിം കുടുംബങ്ങളാണ് എന്ന് വെച്ച് അദ്ദേഹത്തെ ഇസ്ലാമിൽ നിന്ന് വന്ന ഇസ്ലാമിക തീവ്രവാദിയാണ് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ അദ്ദേഹത്തിന് ബന്ധങ്ങൾ ഉള്ളത് മീഡിയ വൺ ചാനലായിട്ടാണ്. ചാനലുകളിൽ ഏറ്റവും നല്ല ബന്ധമുള്ളത്. ഞങ്ങൾ ഒന്നായിരുന്ന കാലത്ത് എന്നെ മീഡിയ വണ്ണിലേക്ക് ഷൈജു ആന്റണി പലവട്ടം കൊണ്ടുപോയിട്ടുണ്ട്. മീഡിയ വൺ അറിയാലോ, നമ്മുടെ ഇപ്പൊ സുരേഷ് ഗോപിയൊക്കെ കൊടുക്കാൻ ശ്രമിച്ച ആ മീഡിയ വൺ ഉണ്ടല്ലോ. ഇടയ്ക്ക് അത് മാധ്യമധർമ്മമൊക്കെ മറന്നു പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഇടയ്ക്കൊക്കെ നിരോധനം തന്നെ മീഡിയ വണ്ണിന് കിട്ടിയിട്ടുണ്ട്. ആ മീഡിയ വൺ ആണ് ഷൈജു ആന്റണിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാധ്യമം. ഇനി അത് മാത്രമല്ല, ഈ ഷൈജു ആന്റണിയുടെ തൊഴിൽ എന്താണ്? ഞങ്ങൾ ആരഞ്ചേരി പിതാവിനെതിരായി കേസ് നടത്തുന്ന കാലത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കടയിൽ പോയി. എവിടെയാണെന്നറിയോ? പാലാരിവട്ടം. ആ ബൈപ്പാസില് അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് ചെന്നു. ഷോപ്പ് എന്താണെന്നറിയോ? സൗണ്ട് സിസ്റ്റം വിൽക്കുന്ന മൈക്കും മറ്റ് സൗണ്ട് സിസ്റ്റമൊക്കെ വിൽക്കുന്ന കട. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിലേക്ക് സൗണ്ട് സിസ്റ്റം വിൽക്കുന്ന ഏർപ്പാട്. വൈദികർ പള്ളികളിലേക്ക് ലക്ഷങ്ങളുടെ സൗണ്ട് സിസ്റ്റം അല്ലേ ഇപ്പൊ പള്ളികളിലുള്ളത്? അതിന്റെ ഒക്കെ ഒരു ഏജൻസിയാണ് ഷൈജു ആന്റണി. അപ്പൊ ഷൈജു ആന്റണി എറണാകുളത്തെ വിമത വൈദികരുടെ അപ്പസ്തോലനായിട്ട് ഇങ്ങനെ വക്താവായിട്ട് നിൽക്കുന്നത് ഷൈജു ആന്റണിയുടെ ഈ കച്ചവടമാണ് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഷൈജു ആന്റണി പറയുന്ന കള്ളങ്ങളൊക്കെ, ഈ കള്ളങ്ങൾ ഇങ്ങനെ ഷൈജു ആന്റണി ഇനി എന്തെല്ലാം കള്ളങ്ങൾ പറയാനിരിക്കുന്നു, ഇങ്ങനെയൊക്കെ കള്ളങ്ങൾ പറയുന്ന എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ ഒരു അവസാനത്തിലേക്ക്, വിമതന്മാരുടെ ഈ കളികൾ അതിന്റെ അവസാന റൗണ്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കാലം നമുക്കറിയാം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇടവകകളിൽ വിശ്വാസികളും വൈദികരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അരമനയിൽ ചെന്നാൽ അവിടെ ഒരു വിശ്വാസിക്കും നീതി കിട്ടുകയില്ല. അവിടെ സഭാ നിയമങ്ങളൊന്നും വൈദികർക്ക് ബാധകമല്ല, വിശ്വാസികളെ ഒരു നിയമങ്ങളും ഇല്ലാതെ ഒരു നിയമങ്ങളുടെയും പരിരക്ഷണം അവിടെ കിട്ടില്ല. ബിഷപ്പുമാരോ ഒക്കെ പറഞ്ഞാലും അച്ഛന്മാര് കേൾക്കില്ല. അങ്ങനെയുള്ള ഇവിടെ എപ്പോഴും വൈദികർക്ക് മാത്രം നീതി കിട്ടിക്കൊണ്ടിരുന്ന എറണാകുളം അങ്കമാലിയില് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പുതിയ മാറ്റം എന്താണെന്നറിയോ? എറണാകുളത്ത് മഹാഭൂരിപക്ഷം വരുന്ന വിമത വൈദികർ ന്യൂനപക്ഷമായി ഇരിക്കുന്ന വളരെ ചുരുക്കം വരുന്ന ഒരു ഡസനോളം
വരുന്ന സഭയോട് ഒത്തുനിൽക്കുന്ന വൈദികരെ അവരെ കൊല്ലാക്കൊല ചെയ്യുകയാണ്. എങ്ങനെയാണോ ക്രൂരമായി അൽമായരെ വൈദികർ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്, അതുപോലെയാണ് ഇന്ന് സഭയോട് ഒത്തുനിന്ന ഫാദർ ജോർജ് നെല്ലിശ്ശേരി, ഫാദർ ജോസ് പുതിയടത്ത്, സെലസ്റ്റിൻ ഇഞ്ചക്കൽ, തരിയൻ ഞാളിയത്ത് തുടങ്ങിയ ഊരക്കാടനച്ചൻ തുടങ്ങിയ സഭയോടൊത്തു നിൽക്കുന്ന വൈദികരെ. ഈ വൈദികർ വിമത വൈദികരും വിമതരും ചേർന്ന് ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് നിർഭയം അവരെ പീഡിപ്പിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ ഏറ്റവും ഇതിന്റെ ക്രൂരമായ ഒരു വശം എന്താണെന്ന് വെച്ചാൽ, സഭാധികാരികളായ ഈ സിനഡോ സിനഡ് പിതാക്കന്മാരോ എറണാകുളം കൂരിയായോ ആലഞ്ചേരി പിതാവോ ഒന്നും ഇവിടെ പീഡിപ്പിക്കപ്പെടുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർക്ക് ഒരു സംരക്ഷണവും നൽകുന്നില്ല. അവരെല്ലാം അവർ പലരും ഇന്ന് ഇടവകളില്ലാതെ പല വൈദികരും ആത്മഹത്യയുടെ വക്കീലാണ്. ഊരക്കാടനച്ചന് ടെലിഫോൺ എടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹം വലിയ ധർമ്മ സങ്കടത്തിലായിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സെലസ്റ്റിൻ ഇഞ്ചക്കൽ, ആ ഈശോ അച്ഛൻ എന്ന് പറയുന്ന സെലസ്റ്റിൻ ഇഞ്ചക്കൽ, അദ്ദേഹത്തെ പറ്റി എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. ഈ സെലസ്റ്റിൻ അച്ഛൻ ഈശോയെ പോലെ ഇരിക്കുന്ന താടിയും മുടിയും ഒക്കെ ഇരിക്കുന്ന അച്ഛനെ പറ്റി ഈ കഴിഞ്ഞ ദിവസം അയ്യമ്പുഴയിൽ നിന്നും അച്ഛൻ അവിടെ ആ ഭാഗത്തിരുന്നപ്പോൾ അവിടെ നിന്നും എന്റെ വീട്ടില് കാട് വെട്ടാൻ വന്ന സ്ത്രീകൾ പറഞ്ഞത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെയാണോ ഈശോ എങ്ങനെയാണോ അതുപോലെ പാവങ്ങളോടൊത്ത് പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഈശോ അച്ഛനാണ് സെലസ്റ്റിൻ ഇഞ്ചക്കൽ അച്ഛൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അവസാനം അധികത്തെ ഞാൻ ഫോൺ എടുത്ത് വിളിച്ചു. അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അദ്ദേഹം അപ്പോ അവിടെ നിന്ന് വന്ന സ്ത്രീകൾ പറഞ്ഞു അച്ഛന് ഇപ്പൊ ഇടവയൊന്നുമില്ലാതെ കഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെയാണ് സഭയോടൊത്തു നിൽക്കുന്ന വൈദികരുടെ ഗതികേട്. എന്റെ സഭയുടെ പിതാക്കന്മാരെ, ഞാൻ ആലഞ്ചേരി പിതാവിനോട് ഊരക്കാടനച്ചന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഇവരൊന്നും ഒരു ചെറു വിരൽ പോലും ഈ വൈദികർക്ക് വേണ്ടി അനക്കുന്നില്ല. ഞങ്ങൾ അൽമായർ ഇവരിൽ നിന്ന് ഒരു നീതിയും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷേ ഈ വൈദികർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് അതാണ് ഇന്നത്തെ ഗതികേട്. ഞങ്ങൾ ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പോരാട്ടത്തിൽ നിൽക്കുന്നത്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന വൈദികർ വിമതരാണെന്നും അവരെ താങ്ങി നിൽക്കുന്നവർ ആൾക്കൂട്ടമാണ് ഇവിടെ ഇടവകളിലുള്ളതെന്നും അവർക്കെതിരായി ഞങ്ങൾ നിന്നാൽ ഞങ്ങൾ ഒറ്റപ്പെടും, ഞങ്ങൾക്കെതിരെ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ വരും, ഞങ്ങൾ ക്രൂശിക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ അങ്ങനെ പുറകോട്ട് പോകില്ല. എന്നെ പോലുള്ള ആളുകൾ ഒറ്റയാൻ പോരാട്ടം നടത്തും. ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യം ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശമില്ല. ഞങ്ങൾക്ക് ഷെവലിയർ പട്ടം ആവശ്യമില്ല. അതുകൊണ്ട് എനിക്ക് ഈ സഭയുടെ പിതാക്കന്മാരോടും സിനഡിനോടും പറയാനുള്ളത്, നിങ്ങൾ ഈ സഭയോടൊത്തു നിന്ന ഈ വൈദികരെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന ഈ നാടകങ്ങൾ നടക്കുമ്പോൾ നിസംഗത വെടിഞ്ഞ് ഇവരുടെ പേരിൽ നടപടി എടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലേക്ക് സത്യാഗ്രഹമായി ഈ വക്കീൽ വരേണ്ടി വരും. ഞങ്ങൾക്കെതിരെ എന്താരോപണവും വന്നോട്ടെ, എന്താരോപണമാണ് എന്താരോപണം വന്നാൽ എന്താണ്, സഭാപിതാവിനെതിരായി കോടികൾ കട്ടുകൊണ്ടുപോയി എന്ന് എറണാട് അങ്കമാലി അതിരൂപതയിലെ വൈദികർ പറയുകയും മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ ഈ വക്കീല് കൊലപാതകത്തിന് ശ്രമിച്ചു എന്നോ കൊലക്കേസിലെ പ്രതിയാണെന്നോ കൊലപാതകങ്ങൾ നടത്തിയെന്നോ പിന്നെ അതിനേക്കാൾ വലിയ എന്താരോപണം? ഇപ്പോ എറണാട് അങ്കമാലിയിലെ പല വൈദികരെ പറ്റി പോക്സാ കേസിൽ പ്രതിയാണെന്നും സ്ത്രീപീഡന കേസിൽ പ്രതിയാണെന്നുമുള്ള ഫയലുകളുള്ള വക്കീലാണ്. അത്രയേറെ അധപ്പതിച്ചിരിക്കുന്നവരാണ് എറണാകുളം അങ്കമാലിയിലെ വിമതർ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കണ്ട എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? വക്കീല് ജീവിതത്തെ ഒറ്റയാൻ പോരാട്ടമായി എടുത്തിരിക്കുന്ന ഈ വക്കീൽ ഏതായാലും ഇതുവരെ കേസുകളൊന്നും വക്കീലിനെതിരെ ഇല്ല. ഇനി വന്നാലും പേടിയൊന്നും ഇല്ല കേട്ടോ. നിന്റെ ഒന്നും ഒരു ഔദാര്യം എനിക്ക് ആവശ്യമില്ല. നട്ടല് ബുദ്ധിയും മനസാക്ഷിയും പണയം വെക്കാതെ തന്നെ ഈ വക്കീലായത് തന്നെ നിങ്ങളെ പോലുള്ള പോക്രി വൈദികരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി തന്നെയാണ്. നന്ദി, നമസ്കാരം.